3D print ചെയ്ത് കിട്ടി. അങ്ങനെ വെയിറ്റ് ഉണ്ടോ? ഇല്ല, ലൈറ്റ് വെയിറ്റ്. ഇതൊരു സ്നോ ഫ്ലേക്ക് ആണല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. എന്തൊക്കെയോ നല്ല സംഭവങ്ങൾ ഉണ്ടെന്ന് കേട്ടിരിക്കുന്നു, എന്തൊക്കെയാണെന്ന് കാണാൻ ഞങ്ങൾ ഇവിടെ നിങ്ങളും പോന്നു. എന്താണ് 3D സംഭവം? പിന്നെ ഈ കാണുന്ന സാധനം ഇങ്ങനൊരു സ്നോ ഫ്ലേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്കത് കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പം അത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വന്നെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ പോയി വന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടച്ച് ടെക്നോളജി, ലെറ്റ്സ് ബിഗിൻ, ഇത് 3D പ്രിന്റിംഗ് ടെക്നോളജി ആണ് കേട്ടോ. ലെറ്റ്സ് ബിഗിൻ കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഒരു ഇതായിരുന്നു, നമ്മൾ വേറെ ഏതെങ്കിലും വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പിന്നെ ഇതുള്ളല്ലേ, സെലക്ട് ചെയ്തു ഷേപ്പൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വലുപ്പം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള പോലെ ആക്കാം. സ്റ്റാർട്ട് പ്രിൻ്റ് കൊടുക്കാം. കൺഗ്രാലേഷൻസ്. ഇതുണ്ടാകുന്ന സ്റ്റിക്ടോ പ്രിൻ്ററിലാണ്. സ്റ്റിക്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഉണ്ടാകും, സൈഡിൽ ഇങ്ങനെ പേര് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രിന്ററിലാണ് നമ്മുടെ സാധനം ഉണ്ടാവുന്നത്. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത അവിടുന്ന് എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ ആ സാധനം അവരവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അവരിൽ ഇട്ട് തരും. ഇതിലൂടെ അവിടെ ഇട്ട് തരും, നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ അവിടെ ഫിക്സ് ചെയ്തിട്ട് പോവാം. 3D പ്രിന്റ് ചെയ്ത് കിട്ടിയ അങ്ങനെ വെയിറ്റ് ഉണ്ടോ? ഇതൊരു സ്നോ ഫ്ലേക്ക് ആണല്ലേ. സ്നോ ഫ്ലേക്ക് ആണ്, അല്ലെങ്കിൽ കൊണ്ടുപോവാം. 4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കിട്ടിയതാണല്ലേ. സൗണ്ട് ഒബ്സോർബ് ചെയ്യുന്ന ഗ്ലാസ് ആണത്, ഗ്ലാസ് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ ഇവിടെ അല്ലേ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പവലിയൻ ആണ് തോന്നിയത് അല്ലേ. ഏറ്റവും ഇന്നോവേറ്റീവ് ആണ് ആക്ച്വലി. ഒരുപാട് സംഭവം ഉണ്ടോ? ഡിഗ്രി നാനോ റിപ്പബ്ലിക് ഓഫ് മെക്ക മോസ്കോ ഓഫ് മെക്ക. ഇത് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊക്കെ ഫുള്ള് ഇവരെ 3D പ്രിന്റിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. 3D പ്രിന്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ അടിപൊളി. ഇനി ഇതെന്താ? ഇത് 3D പ്രിന്റ് ചെയ്യാം. കളി തന്നെയല്ലേ ഇവിടെ.
വി പ്രിന്റ് ഫ്രം വേസ്റ്റ് ആൻഡ് വേസ്റ്റ് ഫാറ്റ് ആൻഡ് ഡെസേർട്ട് സാൻഡ് വേസ്റ്റ് ഫാറ്റും ഡെസേർട്ട് സാൻഡും കൊണ്ടാണ് അത് പ്രിന്റ് ചെയ്യുന്നത്. എപ്പണല്ല, ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയത്, അതാ ഫാക്കൾട്ടി ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സി ടി യു ഇൻ പ്രാഗ്. പ്രാഗിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടീം ഉണ്ടാക്കിയ ഇലക്ട്രിക്കൽ കാറാണ്, റേസിംഗ് കാറാണ്. ആ കാണുന്ന വട്ടത്തിൽ കാണുന്ന സാധനമല്ലേ ഗോൾഡ് കോയിൻ പോലെ, അതൊരു ഫയർ എക്സ്റ്റിംഗ്വിഷറാണ്, ഒരു ഷീൽഡിന്റെ ഷേപ്പുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷറാണ്. ചെക്ക് റിപ്പബ്ലിക്കാര് ചില്ലറ പരിപാടിയല്ല അല്ലേ, പുറത്ത് കാണാൻ അടിപൊളിയാണ്, നല്ല ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിലെ പരിപാടി മനസ്സിലാവല്ലേ. വേൾഡ് റെക്കോർഡ് ഉണ്ട്, ആ ഒരുപാട് വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. ക്ലൗഡ്, വീനസ്, ഐ ക്യു സ്ട്രക്ചേഴ്സ്, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. മാർഷ്യൻ റോബോട്ടാ, മാർഷ്യൻ മാർസ് പോകുന്ന സംഭവം റോവറാ, ഇതിനെന്തോ സാധനം ഇതിനല്ലേ, മാഡാ മാർട്ടിൻ മാർട്ടിൻ സെന്റിമീറ്റേഴ്സ് ബിലോ സർഫസ്, ആ താഴെ ആൾക്കാരുണ്ടോന്ന് കാണാൻ പറ്റില്ലേ റോബോട്ട്. ഇത്ര നേരം എന്തൊക്കെയോ ഒരു ഓരോ ശബ്ദങ്ങളുണ്ടല്ലേ, ഓ ഇടിവട്ടം ഒക്കെ ആണല്ലോ. സംഭവം ഇതിനകത്ത് ഓരോന്നിനും ഇതിപ്പം ക്ലിയർ ആണോ എന്ന് അറിയില്ല, അതാ ഇതിനകത്ത് ഇങ്ങനെ ഹണിബീഡ് കുടുക്കി വെച്ചിട്ടാണ് ഉള്ളത്, ഇവിടെ ഓരോരോ സംഭവങ്ങൾ വെക്കുന്നതനുസരിച്ചിട്ട്
പിന്നെ കിളികളുടെ സൗണ്ട്, പിന്നെ ഹണിബീയുടെ സൗണ്ട്, അത് ഇത് നമുക്കുണ്ട്, എല്ലാം ഇങ്ങനെ നമുക്ക് കേൾക്കാം. കൊള്ളാലേ. എല്ലാം മാറ്റിയാ ഓഫായി, സ്ക്രീനിൽ ഒന്നുമില്ല. അടിപൊളി സംഭവം തന്നെ. അങ്ങനെ ഒരു എന്താണ് പിന്നെ സ്നോഫ്ലേക്കും കൊണ്ടാണ് പോകുന്നത്. അടിപൊളിയായിരുന്നു അല്ലേ. നിങ്ങൾ എല്ലാരും വന്നോ അക്ഷമയായിട്ട്. ഒരു 4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള ഇടയിൽ കിട്ടും കേട്ടോ. ആൾക്കാർ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയി എടുത്തോടാ. ഫസ്റ്റ് 3D പ്രിന്റഡ് സാധനമാണ് നമ്മളെ അല്ലേ. അടിപൊളി. എക്സ്പോയിൽ വരുന്ന എല്ലാവരും ചെക്ക് റിപ്പബ്ലിക്കിൽ വരിക. എക്സ്പോ കാഴ്ചകൾ ഇവിടെ ഒന്നും തീരുന്നില്ല. നിങ്ങൾക്ക് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.